എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഷ്ടവൈദ്യൻ ഇ ടി കൃഷ്ണൻ ന്യൂസ് ഫിസിഷ്യൻ വൈദ്യരത്നം ആരോഗ്യ നസിഹോം. ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴികൾ അഥവാ ആർട്ടറീസ് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ആർട്ടറീസ് പൊട്ടി രക്തം പുറത്തേക്ക് പോകുന്നതോ ആയ കണ്ടീഷൻ കൊണ്ട് തലച്ചോറിലേക്ക് വേണ്ട രീതിയിലുള്ള ഓക്സിജനും അതുപോലെ മറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എലമെന്റ്സും എത്താതിരിക്കുന്ന കണ്ടീഷൻ കൊണ്ട് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. ആ ഒരവസ്ഥയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് അമിതമായി തടിയുള്ളവർ, അല്ലെങ്കിൽ വ്യായാമം തീരെ കുറവുള്ളവർ, അല്ലെങ്കിൽ അമിതമായി മദ്യപാനം പുകവലി എന്നുള്ളവർ. ഇത് കൂടാതെ തന്നെ ഒരു മുൻപ് തന്നെ ബി പി, ഷുഗർ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർ, ഇവർക്കെല്ലാം കൂടുതലായി സ്ട്രോക്ക് കണ്ടുവരാറുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ആർട്ടറീസ് പൊട്ടുക അല്ലെങ്കിൽ ആർട്ടറീസ് ബ്ലോക്ക് ആവുക എന്ന് പറഞ്ഞു. ആർട്ടറീസിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആർട്ടറീസ് വരുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. ഈ ആർട്ടറീസ് എന്ന് പറയുന്നതിന് വിസ്കോസിറ്റിയും ഒരു എലാസ്റ്റിസിറ്റിയും ഉണ്ട്. ഇത് വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വൈറ്റമിൻ സി, ഇ മുതലായ കുറച്ച് ഘടകങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് ഡെഫിഷ്യൻസി പറ്റുക അല്ലെങ്കിൽ ആർട്ടറീസിന്റെ എലാസ്റ്റിറ്റിയെ ബാധിക്കുമ്പോൾ ചെറിയ ക്രാക്കുകൾ ആർട്ടറീസിന്റെ ഉള്ളിൽ രൂപപ്പെടാം. ഈ രൂപപ്പെട്ട ക്രാക്സിൽ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും പിന്നീട് പ്ലേക്ക് ഫോർമേഷനും സാധ്യതയുണ്ട്. ശരീരത്തിന്റെ വലിയ ആർട്ടറികൾ, ഉദാഹരണം കാൽത്തുടയിലുള്ള ഫെമറൽ ആർട്ടറിയിലൊക്കെ ഈ രീതിയിലുള്ള പ്ലേഗ് വന്നാലും രക്തത്തിന്റെ ഓട്ടത്തെ, ആർട്ടറീസിൽ രക്തത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെ ബാധിക്കുകയില്ല. പക്ഷേ ഈ ഒരു ഫോഴ്സ് കൊണ്ട്, ആ ബ്ലഡിന്റെ ഫ്ലോയിൽ ആ ഫോഴ്സ് കൊണ്ട് ചിലപ്പോഴൊക്കെ ഈ പ്ലേഗ് അവിടെ നിന്ന് മാറി ഹൃദയത്തിലൂടെ എല്ലാം സഞ്ചരിച്ച് ചിലപ്പോൾ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ എത്താം. തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള രേഖകൾ പോലെ ചെറിയ ആർട്ടറീസ് ആണ്. അതിൽ വന്ന് ക്ലോഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഫർദർ ഉള്ള ബ്ലഡിന്റെ ഫ്ലോ ബ്ലോക്ക് ആവുകയും അത് പിന്നീട് ഇഷ്കീമിക് സ്ട്രോക്കിലേക്ക് രൂപപ്പെടുകയും ചെയ്യുന്നു. അതല്ല, ഒരു പക്ഷേ ബ്ലോക്ക് രൂപപ്പെട്ട് അത് അല്ലെങ്കിൽ പ്രഷർ കൂടി അതിന്റെ എലാസ്റ്റിറ്റി നഷ്ടപ്പെട്ട് ആർട്ടറീസ് പൊട്ടി രക്തം പുറത്തേക്ക് പോകുന്ന കണ്ടീഷൻസ് ആണ് ഹെമറേജ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സ്ട്രോക്കിനെ ഹെമറേജിക് സ്ട്രോക്ക് എന്നും പറയുന്നു. ഇത് രണ്ടും കൂടാതെ TIA, ട്രാൻഷ്യൻ ഇഷ്കീമിക് അറ്റാക്ക് അല്ലെങ്കിൽ മിനി സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ട്രോക്ക് ഉണ്ട്. ഇഷ്കീമയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും ശരീരത്തിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കാണുകയും ചെയ്യപ്പെടുകയും പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് റിവൈവ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനാണ് TIA അല്ലെങ്കിൽ ട്രാൻഷ്യൻ ഇഷ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും ഡിഫറെന്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പൊ ബ്രോഡ് സ്പെക്ട്രത്തിൽ പറയുകയാണെങ്കിൽ ബ്രെയിനിന്റെ ഏത് വശമാണോ എഫക്റ്റ് ആയിരിക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ബ്രെയിനിന്റെ ഇടതുവശം എഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ ശരീരത്തിൽ വലതുവശത്തായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരിക. ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഏത് സെന്റർ ആണോ എഫക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നോട്ട് പറയുകയാണെങ്കിൽ ഏത് ആർട്ടറി ആണോ ബ്ലോക്ക് ആയിരിക്കുന്നത്. ഉദാഹരണത്തിൽ വെർട്ടിബ്രൽ ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഉണ്ട്, അത് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ അത് പോകുന്നത് മെഡില ഒബ്ലാങ്കട്ട എന്ന് പറഞ്ഞ ബ്രെയിൻ സ്റ്റെമിന്റെ ഒരു പാർട്ടിലേക്കാണ്. അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും അവിടെ ഒരു പക്ഷേ റെസ്പിറേറ്ററി സെന്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ പോയി അതിന്റെ ഫങ്ഷണാലിറ്റിയെ കുറയ്ക്കുകയും അതുമൂലം റെസ്പിറേറ്ററി ഇഷ്യൂസ് പോലും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഏത് ഭാഗമാണോ ഈ ബ്ലഡ് സപ്ലൈ കൊണ്ട് പ്രശ്നം വരുന്നത്, ആ ഏരിയയുടെ ഫങ്ഷൻ എന്താണോ അതാകും നമുക്ക് ആ വ്യക്തിയിൽ കാണുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ നമുക്കറിയാൻ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈയിന്റെ ബലക്കുറവ്, നടക്കുമ്പോൾ കാലൊരു സർക്കംഫറൻസ് ആയിട്ട് കാല് വെച്ച് നടക്കുക, ഇതൊക്കെ സ്ട്രോക്കിൽ ജനറലി കണ്ടുവരാം. ഇതിൽ കൂടെ തന്നെ ഫേഷ്യൽ നെർവ് എന്ന് പറഞ്ഞ ക്രേനിയൽ നെർവ് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ മുഖത്ത് ഒരു ഭാഗത്ത് അടിയിൽ, ഒന്ന് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ഫേഷ്യൽ നെർവിന്റെ ഡാമേജുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നേസോലേബിയൽ ഫോൾഡ് രൂപപ്പെടും. ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ഈ ഫോൾഡ് സ്ട്രോക്ക് വന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനോട് മിമിക് ചെയ്യുന്ന ചില കണ്ടീഷൻസും ഉണ്ട്, അത് ബെൽസ് പാൽസി എന്ന് പറയും. അത് ഒരു വശം മുഴുവനായി എഫക്റ്റ് ചെയ്യുക. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ അല്ലെങ്കിൽ അപ്പർ മോട്ടോർ ന്യൂറോൺ ലീഷൻ ആണ്. പക്ഷെ ഈ ബെൽസ് പാൽസി എന്ന് പറയുന്നത് ലോവർ മോട്ടോർ ന്യൂറോൺ ലീഷൻ ആയിട്ടാണ് പറയുക. ഉദാഹരണം ഒരു മിഡിലറി ഇൻഫെക്ഷൻ വന്നാലോ വൈറൽ ഇൻഫെക്ഷൻ വന്നാലോ നമുക്ക് ഈ രീതിയിലുള്ള ഫേഷ്യൽ നെർവിന്റെ ലോവർ സെഗ്മെന്റിൽ ഒരു ഡാമേജ് സംഭവിക്കുകയും അതുമൂലം ഒരു ഫേസിന്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. പക്ഷെ ഒരു അപ്പർ മോട്ടോർ ന്യൂറോൺ റിലേഷൻ ആണെങ്കിൽ അടിയില് റൈറ്റ് ഓർ ലെഫ്റ്റ് എന്ന ഒരു ഭാഗത്ത് മാത്രമാണ് കണ്ടിരിക്കുക. ഇതുകൂടാതെ തന്നെ പേഷ്യൻസിന് പലപ്പോഴും ഉറക്കക്കുറവ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ടേസ്റ്റ് അറിയാനുള്ള ബുദ്ധിമുട്ട്, ചൂടും തണുപ്പും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല ഇഷ്യൂസും പേഷ്യൻസിൽ കണ്ടുവരും. ഇതിൽ തന്നെ ഹെമറേജിക് സ്ട്രോക്ക് ആണെങ്കിൽ പേഷ്യൻസിന് ഈ സ്ട്രോക്കിന്റെ എവല്യൂഷൻ ടൈമിൽ തന്നെ പ്രൊജക്ടൈൽ വോമിറ്റിംഗ്, അങ്ങനെ ഛർദി
ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ പ്യൂപ്പിൾസ് എല്ലാം ഒരു പിൻ പോയിന്റഡ് ആയിരിക്കും. എപ്പിലെപ്സി ഈ ഹെമറജിക് പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട്. ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പറയുക. ക്ലിനിക്കൽ ഡയഗ്നോസിസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റേഡിയോളജിക്കൽ അനാലിസിസും കൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ സയൻസ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏത് ഭാഗമാണ് എഫക്റ്റ് ആയിരിക്കുന്നത്, ആ ഭാഗത്തിന്റെ നോർമൽ ഫംഗ്ഷനാലിറ്റി ബാധിക്കുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്ലിനിക്കലി ഇന്ന ഭാഗം എഫക്റ്റ് ആയിരിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്ക് MRI ഫൈൻഡിങ്സിലൂടെയാണ് മേജർ നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുക. ഇത് കൂടാതെ തന്നെ സ്ട്രോക്ക് പേഷ്യൻസിൽ പൊതുവെ സ്പാസ്റ്റിസിറ്റി കാണും, അതായത് മസിൽ ടോൺ വളരെ കൂടി നിൽക്കുന്ന അവസ്ഥ കാണും. പേഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ കൈ എങ്ങനെ മടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ കൈയും കാലും നിവർത്താൻ ബുദ്ധിമുട്ട് വരിക, മുട്ട എപ്പോഴും മടങ്ങിയിരിക്കുക, ഇനി കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇത് കൂടാതെ നമ്മളൊരു പേഷ്യന്റിന്, ഒരു സ്ട്രോക്ക് പേഷ്യന്റിന് ആദ്യത്തെ 3 മുതൽ 6 മാസം വരെ എന്ന് പറയുന്നത് ഗോൾഡൻ പീരീഡ് ആയിട്ടാണ് പറയുന്നത്. ഈ ഗോൾഡൻ പീരീഡ് എന്ന് പറയാൻ കാരണം ശരീരത്തിൽ നമുക്കറിയാം ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, കയ്യിലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ശരീരം തന്നെ അതിനെ മാറ്റി റിവൈവ് ചെയ്ത് നോർമൽ സ്കിൻ വരെ എത്തിക്കും. അത് ശരീരത്തിന്റെ സ്വയമുള്ള ഒരു പ്രവർത്തനക്ഷമതയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ആർട്രീസ് ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ശരീരത്തിന് ചെറിയ ആർട്രീസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ശരീരത്തിന് സ്വയം റിവൈവ് ചെയ്തെടുക്കാനുള്ള ഒരു മെത്തഡോളജി അറിയാം. ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 6 മാസം കഴിഞ്ഞുള്ളതിനെക്കാട്ടിലും ബെറ്റർ ഔട്ട്കം അല്ലെങ്കിൽ ബെറ്റർ ഔട്ട്പുട്ട് തരുന്ന ഒരു ടൈം പീരീഡ് ആണ്. അതുകൊണ്ടാണ് ഗോൾഡൻ പീരീഡ് ആയിട്ട് ആ 3 to 6 മന്ത്സ്, ഇനീഷ്യൽ 3 to 6 മന്ത്സിനെ നമ്മൾ പറയുന്നത്. ആയുർവേദത്തിൽ ഈ ഒരു അസുഖത്തിനെ പക്ഷാഘാതം എന്ന് പറയുന്ന വാദപ്രധാനമായിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് പറയുന്നത്. ആയുർവേദ ചികിത്സ നമ്മൾ പറയുമ്പോൾ പക്ഷാഘാത രോഗിയിൽ എപ്പോഴും ഇതൊരു ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രെയിൻ ആയിരിക്കും നമ്മുടെ ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയാം. പക്ഷെ അതിന് മുമ്പതായിട്ട് തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ പുറമേയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്പാസ്റ്റിസിറ്റി ഉണ്ടാവും മസിൽസിന്, അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിരിക്കുന്ന സമയമാണ് കൈയും കാലിലേക്ക് ലിംസിലേക്കൊക്കെ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സ്പാസ്റ്റിസിറ്റി കുറയ്ക്കാനുമുള്ള ട്രീറ്റ്മെന്റാണ് ആദ്യം എക്സ്റ്റേണലി നമ്മൾ തുടങ്ങുക. അതിനുവേണ്ടി കിഴി മുതലായ ചികിത്സകളാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുക. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയുകയും വേദന എന്നിവയെ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ലിഗമെന്റ്, നമ്മുടെ ജോയിന്റ്സ് ആൻഡ് ലിവൻസ് ഒക്കെ ഇതിനു വേണ്ടി ഫംഗ്ഷണൽ ആയിട്ട് പ്രവർത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഈ കിഴി കൊണ്ട്. അത് കഴിഞ്ഞ് ധാര എന്ന് പറഞ്ഞ ചികിത്സയിലേക്ക് നമ്മൾ കടക്കും. ഈ സ്ട്രോക്ക് പേഷ്യൻസ് ആയതുകൊണ്ട് മിക്കവാറും പാത്തിയിൽ കിടത്തിയേ ചികിത്സിക്കാൻ പറ്റും. അതുകൊണ്ട് ധാര എന്ന് പറഞ്ഞ ചികിത്സയാണ് ചെയ്യുക. ഇതിൽ പേഷ്യന്റിനെ ഒരു പാത്തിയിൽ കിടത്തി നെറ്റിയിൽ എണ്ണ വീഴ്ത്തുന്ന ചികിത്സയാണ്. ഈ ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ കുറയ്ക്കാൻ, അതുപോലെ തന്നെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ്, ഈ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം 7 ഡേയ്സും മാക്സിമം 12 ഡേയ്സും ആണ് പറയുക. എത്ര ദിവസമാണോ ധാര ചെയ്യുന്നത് അത്രയും ദിവസം തന്നെ നല്ലിരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള മൈനർ ട്രീറ്റ്മെന്റ്സും ചെയ്യണം. ശിരോ ധാരയാണ് മേജർ ട്രീറ്റ്മെന്റ് എങ്കിൽ നമ്മൾ നല്ലിരിക്ക അല്ലെങ്കിൽ മൈനർ ട്രീറ്റ്മെന്റ് ആയിട്ട് ശിരോ പിജുവാണ് നമ്മൾ പറയുക. ഈ രണ്ട് ട്രീറ്റ്മെന്റ്സും ചെയ്യുന്നതോടൊപ്പം തന്നെ ലാസ്റ്റ് ആ നല്ലിരിക്കയുടെ സമയത്ത് കുറച്ചുകൂടി മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടും നമ്മുടെ ലിംസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുമുള്ള ചികിത്സകൾ നമ്മൾ പ്ലാൻ ചെയ്യും. അതിനായിട്ട് പ്ലീച്ചിങ്, അതുപോലെ തന്നെ മരുന്നുകൾ അരച്ച് പേസ്റ്റ് ആക്കി കയ്യമ്മ അല്ലെങ്കിൽ ഏത് ഭാഗമാണ് എഫക്റ്റ് ആയിരിക്കുന്നത്, കൂടുതൽ ലിംസിലാണ് ആ ഒരു നമ്മുടെ ഉപനാഹം എന്ന് പറയുന്ന കയ്യിലൊക്കെ മരുന്ന് വെച്ച് അരച്ചത് പുരട്ടി ഒരു ബാൻഡേജിങ് ടെക്നിക്സും ചെയ്യും. അതും ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനും മസിൽ സ്ട്രെങ്ത് കൂട്ടാനും മസിൽ ടോണിനെ നോർമലൈസ് ചെയ്യാനും സാധിക്കും. ഈ സ്ട്രോക്ക് പേഷ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പലർക്കും പല രീതിയിലുള്ള പ്രസന്റേഷൻസ് ആയിരിക്കും. ചിലർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാം, ചിലർക്ക് സ്ട്രെസ് കൂടുതലുണ്ടാവാം, ചിലർക്ക് കാലുമ തരിപ്പ് പുകച്ചിൽ പല പല ഇഷ്യൂസ് ആവും ഉണ്ടാവും. ഇതിനെയും കൂടി മനസ്സിലാക്കിയിട്ടാവും നമ്മൾ അൾട്ടിമേറ്റ്ലി ആ ലാസ്റ്റ് 7 ഡേയ്സിന് ട്രീറ്റ്മെന്റ്സിനെ പ്ലാൻ ചെയ്യുക. തരിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെച്ച് കെട്ടുന്ന മരുന്നുകളിൽ അതിനു വേണ്ടിയുള്ള മരുന്നുകളും കൂടി ആഡ് ചെയ്യും. ഈ ലാസ്റ്റ് 7 ഡേയ്സ് മസിൽ സ്ട്രെങ്തനിങ് സമയത്ത് നമ്മൾ യോഗ, ഫിസിയോതെറാപ്പി പോലത്തെ കുറച്ച് റീഹാബിലിറ്റേഷൻ ഫേസിലേക്കും കൂടി കടത്തും. അങ്ങനെ ഒരു രണ്ടും കൂടി ചെയ്യുന്ന ആ ഒരു ഫേസിൽ പേഷ്യന്റ് ഇത്രയും കൂടിയും മൂവ്മെന്റ് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നടത്തിക്കാൻ നോക്കുക. അങ്ങനെ കൂടുതൽ അവർക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനാവും നമ്മുടെ മാക്സിമം ഫോക്കസ് വരെ. ഇനി ഉള്ളിലേക്കുള്ള മരുന്നുകൾ നോക്കുമ്പോൾ നമ്മൾ പ്രൈമറി ഫോക്കസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലച്ചോറിലുള്ള ആ ഒരു ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും അവിടുത്തെ ഒരു എഡിമ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുമുള്ളതായിരിക്കും ഫോക്കസ്. ഒരു 70% ആന്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ നീർക്കെട്ടിനെ കുറയ്ക്കാനുള്ളതായിരിക്കും. ഒരു 30% ആയിരിക്കും ബ്ലഡ് സർക്കുലേഷനെ ഫോക്കസ് ചെയ്ത് വരിക. ആ ഒരു ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നീർക്കെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്വെല്ലിംഗ് എഡിമ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ളത് ഒരു 50%, ഒരു 40% നമ്മളൊരു
ഒരു നമ്മുടെ മസിൽസിനെ റിജുവിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള ലിംസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള മരുന്നുകളും 10% മാത്രമായിരിക്കും ഒരു ഇൻഫ്ലമേഷൻ ഉള്ള മരുന്നുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ആകുമ്പോഴേക്കും നമ്മൾ പേഷ്യന്റിന് വേണ്ടിയിട്ട് ലെസ് ദാൻ 10% മാത്രമായിരിക്കും ആന്റി ഇൻഫ്ലമേറ്ററി മരുന്ന്. ബാക്കിയെല്ലാം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ളതും മസിൽ സ്ട്രെങ്ത് കൂട്ടാനുള്ളതും മസിൽ ടോൺ നോർമലൈസ് ചെയ്യാനുള്ള മരുന്നുകളായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്ചാർജ് സമയത്ത് തലക്കെണ്ണ പറയും, പിന്നെ ചിരോ ധാരയ്ക്ക് പറഞ്ഞ തലക്കെണ്ണ തന്നെയാണ് ചിരോ പിജൂനും പറയുക. അത് തന്നെ ഡിസ്ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യം തലയ്ക്ക് വെച്ച് നമ്മൾ അത് ബ്രഗ്മ പോയിന്റ് നിറുകയിൽ വെച്ച് ചില പേഷ്യൻസിനോട് തുടച്ചു കളയാൻ പറയും, ചില പേഷ്യൻസിനോട് തേച്ച് കുളിക്കാൻ പറയും. അത് പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കി അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അതിപ്പോൾ ഒരു തണുപ്പുള്ള പ്രദേശത്താണോ ജീവിക്കുന്നത്, ചൂടുള്ള പ്രദേശത്താണോ ജീവിക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടാണ് തീരുമാനിക്കുക. ഈ തലക്കെണ്ണ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം അതൊരിക്കലും സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഒരു ഡിസീസിനെ മാത്രം ഫോക്കസ് ചെയ്തല്ല പറയുക. അവരുടെ ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ തലവേദന വരാറുണ്ടോ, ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കാഴ്ചയിൽ ബുദ്ധിമുട്ടുണ്ടോ, ചെവിയിൽ ഒരു മൂളിച്ച പറയാറുന്നുണ്ടോ, കേൾവി കുറവുണ്ടോ, ഇങ്ങനെ പല ഘടകങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് തലക്കെണ്ണ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുമെങ്കിലും തലക്കെണ്ണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് നമ്മൾ ചെയ്യാൻ പറയാറുണ്ട്. ഇതൊരു വാദപ്രധാനമായിട്ടുള്ള അസുഖമാണെന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് റെക്ടൽ റൂട്ടിലുള്ള മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് വസ്തി എന്ന് പറഞ്ഞ ആയുർവേദ ചികിത്സ ഇതിന് വളരെ ഉപകാരപ്രദമാണ്. രണ്ട് രീതിയിലാണ് നമ്മൾ വസ്തി കൊടുക്കാറ്. ഒന്ന്, നമ്മൾ ലിപ്പിഡ് ആയിട്ടുള്ള ഡ്രഗ് ഡെലിവറി സിസ്റ്റം, നെയ്യ് മുതലായവ ഉപയോഗിച്ചിട്ടും വരുന്ന അക്യൂസ് എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിച്ചിട്ട്, കഷായങ്ങൾ ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ വസ്തി കൊടുക്കുക. അത് പേഷ്യന്റിന്റെ ഏജും കോമോർബിഡിറ്റിയും, ഇപ്പൊ ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക് നമ്മൾ വസ്തി കൊടുക്കാറില്ല, അങ്ങനെ ഏജ് നോക്കിയിട്ട് ഇപ്പോൾ ഒരു 60-70+ ഉള്ള ആൾക്കാർക്ക് നമ്മളൊരു കഷായ വസ്തി നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. വസ്തി വന്നത് ഒരിക്കലും ഒരു എനിമ കൊടുത്ത് നമ്മൾ ബവലിനെ കറക്റ്റ് ചെയ്യുന്നതല്ല, ആ രീതിയിലുള്ള ഒരു മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ 3 രീതിയിലുള്ള ഒരു മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ റൂട്ടാണ് ഉള്ളത്. ഒന്ന് ഓറൽ റൂട്ട്, നമ്മൾ മരുന്ന് വായിലൂടെ കൊടുക്കുക. പിന്നെ നേസൽ റൂട്ട്, നേസൽ റൂട്ടിലാണ് നമ്മൾ നസ്യം എന്ന് പറഞ്ഞ ചികിത്സ വരിക. നസ്യം എന്ന് പറഞ്ഞ ചികിത്സ ഈ സ്ട്രോക്ക് കണ്ടീഷൻസ് വളരെ പ്രധാനമുള്ളതാണ്. നസ്യമാണ് ഏറ്റവും നല്ല റൂട്ട് ബ്രെയിനിലേക്ക് എത്താൻ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെയിനിനെ തിരുന്ന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള നസ്യങ്ങളിലെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മൂക്കിലും നമ്മൾ രണ്ട് നോസ്ട്രിൽസിലും എണ്ണ അല്ലെങ്കിൽ അതിന് പറ്റിയ മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നീസൽ റൂട്ടാണ്. അതുപോലെ തന്നെയാണ് റെക്ടൽ റൂട്ടിലുള്ള മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ റെക്ടൽ റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് ഈ കണ്ടീഷൻ അനുസരിച്ച്, സ്ട്രോക്കിന് വേണ്ടി ഇന്ന മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേറെ റൂമാറ്റിക് കണ്ടീഷൻസിന് വേറെ മരുന്നുകളായിരിക്കും സെയിം ചാനലിൽ നമ്മൾ കൊടുക്കുക. ഇതാവും നമ്മളൊരു സ്ട്രോക്കിനുള്ളൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏത് ഏരിയ എന്ന് മനസ്സിലാക്കി, എന്താണ് സ്ട്രോക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സ നമ്മൾ പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോൾ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും വളരെ ക്രിട്ടിക്കലാണ്. ഹെമറേജിക് പേഷ്യന്റ് ആണെങ്കിൽ എപ്പോഴും ഒരു സീഷർ വരാൻ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ ഇപ്പം ഇടയ്ക്ക് റെഗുലറായിട്ട് അവരുടെ ഒരു ചെക്കപ്പ് നമ്മൾ പറയാറുണ്ട്, പിന്നെ ബി പി മോണിറ്ററിങ്ങും പറയാറുണ്ട്. പലപ്പോഴും ഒരു ബി പി നമ്മൾ മിനിമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുക. കാരണം അത് ബോഡി തന്നെ ബ്ലഡ് സർക്കുലേഷൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ സമയത്ത് വല്ലാണ്ട് ബി പി ഡ്രോപ്പ് ചെയ്യുന്നത് നല്ലതല്ല. സോ മിനിമലായിട്ടുള്ള ഒരു ബി പി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഒരിക്കലും ക്യൂർ എന്ന് മാത്രമല്ല, പേഷ്യന്റിന് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കുക എന്നാണ് ഒരു ചികിത്സ കൊണ്ട് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.